നമസ്കാരം, ഉച്ചവാർത്ത ആരംഭിക്കുകയാണ്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ലീഗിനെതിരെ യോഗി. മുസ്ലിം ലീഗിനെതിരെ രൂക്ഷ വിമർശനവുമായി യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. മുസ്ലിം ലീഗ് വൈറസ് ആണെന്നും ആ വൈറസ് പകർന്നാൽ പിന്നെ രക്ഷപ്പെടാനാകില്ലെന്നും യോഗി ആദിത്യനാഥ് ട്വിറ്ററിൽ കുറിച്ചു. പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിനെ ലീഗിന്റെ വൈറസ് ബാധിച്ചു കഴിഞ്ഞു. കോൺഗ്രസ് ജയിച്ചാൽ ഈ വൈറസ് രാജ്യം മുഴുവൻ പടരുമെന്നും യോഗി കുറ്റപ്പെടുത്തി. രാഹുലിനെ തടയാൻ ബി ജെ പിക്ക് ആവില്ലെന്ന തിരിച്ചറിവാണ് മുസ്ലിം ലീഗിന് നേരെയുള്ള യോഗി ആദിത്യനാഥിന്റെ ആരോപണങ്ങൾക്ക് പിന്നിലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി തിരിച്ചടിച്ചു. യോഗി ആദിത്യനാഥിന് പബ്ലിസിറ്റി മാനിയാണ്. എൻഡിഎയിലും പച്ചക്കൊടിയുണ്ട്. പ്രസ്താവന യോഗിയെ തിരിഞ്ഞുകുത്തുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. യോഗിക്ക് വിവരമില്ലെന്നായിരുന്നു ഇ ടി മുഹമ്മദ് ബഷീറിന്റെ പ്രതികരണം. ബി ജെ പിയുടെ മുന്നണിയും പലതാണ്. അതിലൊക്കെ പച്ചക്കൊടിയുണ്ട്, ചിലത് ലീഗ് എന്ന് പറഞ്ഞ് നടക്കുന്നവർ തന്നെ ഉണ്ട്. പിരിഞ്ഞുപോയ ലീഗുകളൊക്കെ ഇവിടെ ഇടതു മുന്നണി ഉണ്ടല്ലോ. ഒരു പച്ചക്കൊടി ഐ എൻ എൽ, ഒരു ലീഗ് എന്ന് പറയുന്നത് എൽ ഡി എഫിലും ഉണ്ട്. അതുപോലെയൊക്കെ ഓരോ. അപ്പോൾ ഇത്രയും ബാലിശമായ കാര്യങ്ങൾ പറഞ്ഞ് രാഹുൽ ഗാന്ധിയെ വിമർശിച്ചിട്ട് കാര്യമില്ല. രാഹുൽ ഗാന്ധി ഇപ്പോൾ വരുന്ന വരവിനെ തടുക്കാൻ അവർക്ക് പറ്റും എന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തിന് ലീഗിനെ പറ്റി പൊതുവായിട്ട് പല കാര്യങ്ങളെ പറ്റി അദ്ദേഹത്തിന് വിവരമില്ല. അതിന്റെ കൂടെ തന്നെയാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ മതേതര ജനാധിപത്യ തത്വം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയ പ്രസ്ഥാനമാണ്. അതിനെപ്പറ്റി എന്തെങ്കിലും മനസ്സിലാക്കാതെ എന്തെങ്കിലും കൊടി കണ്ടാൽ ഉടനെ തന്നെ ഹാലിളകുന്നത് ഒരു മുഖ്യമന്ത്രി എന്ന് മാത്രമല്ല, സംസ്കാര സമ്പന്നനായ ഒരു മനുഷ്യന്, മതേതര ബോധമുള്ള ഒരു മനുഷ്യന്. അത് പിന്നെ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ട് കാര്യമല്ല, ഒരിക്കലും ചേർന്ന കാര്യമല്ല. അദ്ദേഹത്തെ പോലെ തെറ്റായ ജൽപ്പനങ്ങൾ നടത്തിക്കൊടുക്കുന്ന ആളുകളുടെ വാക്ക് ഒരിക്കലും ആരും ശ്രദ്ധിക്കുകയില്ല. അത് ആരും മൈൻഡ് ചെയ്യാതെ പ്രണവൽക്കരിക്കുമെന്ന് തന്നെയാണ് എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ളത്. യോഗിക്ക് ചരിത്രവും ഭൂമിശാസ്ത്രവും അറിയില്ലെന്ന് കോൺഗ്രസും പ്രതികരിച്ചു. വിവരങ്ങളുമായി എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, വയനാട്ടിലെ രാഹുലിന്റെ മത്സരം തന്നെയാണ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യോഗി ഇത്തരത്തിൽ വിമർശനം ഉന്നയിക്കുന്നത്. ഇത് വലിയ തോതിൽ ചർച്ചാവിഷയമായി കഴിഞ്ഞു ദേശീയ രാഷ്ട്രീയത്തിൽ. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? രഞ്ജിത്ത്, തീർച്ചയായും വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം അതിനെ ഉത്തരേന്ത്യയിൽ വലിയ പ്രചാരണായുധമാക്കുകയാണ് ബി ജെ പി. പ്രധാനമന്ത്രി തന്നെ അതിന്റെ ആദ്യ സൂചന നൽകിയിരുന്നു. ഭൂരിപക്ഷം ന്യൂനപക്ഷമായ മണ്ഡലത്തിലേക്ക് രാഹുൽ ഗാന്ധി ഒളിച്ചോടുന്നുവെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ ആരോപണം. അതിനു പിന്നാലെയാണ് യോഗി ആദിത്യനാഥ് അടക്കമുള്ള ബി ജെ പിയുടെ തീവ്ര നേതാക്കൾ രംഗത്തെത്തുന്നത്. മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുസ്ലിം ലീഗ് എന്നത് വൈറസാണ്, ആ വൈറസ് ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. സ്വാതന്ത്ര്യസമര കാലത്ത് ഈ വൈറസ് വലിയ രീതിയിൽ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും ആ വൈറസ് വരികയാണ്, കോൺഗ്രസിനെ അത് ബാധിച്ചിരിക്കുന്നുവെന്നും തിരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് ജയിക്കുകയാണെങ്കിൽ അത് രാജ്യത്തെമ്പാടും പടരുമെന്നുമാണ് യോഗി ആദിത്യനാഥ് പറയുന്നത്. മറ്റ് പല ബി ജെ പി നേതാക്കളും ഉത്തരേന്ത്യയിലടക്കം ഇതേ പ്രചരണം ശക്തമാക്കുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെ പച്ച പതാക, പാകിസ്ഥാനുമായി ബന്ധമുണ്ടെന്ന പ്രചാരണം സമൂഹ മാധ്യമങ്ങളിലടക്കം ബി ജെ പി ശക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ രീതിയിൽ ധ്രുവീകരണം ലക്ഷ്യമിട്ടാണ് പ്രചരണം. അങ്ങനെ ഹിന്ദു വോട്ടുകൾ അമേത്തിയിൽ രാഹുൽ ഗാന്ധിക്ക് എതിരാക്കാമെന്നത് തന്നെയാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ. കോൺഗ്രസും വളരെ കരുതലോടെ തന്നെയാണ് ഈ ഒരു ആരോപണത്തെ പ്രതിരോധിക്കുന്നത്. യോഗി ആദിത്യനാഥിന് ചരിത്രവും വർത്തമാനവും ഭൂമിശാസ്ത്രവും ഒന്നും അറിയില്ല എന്നാണ് കോൺഗ്രസ് വക്താവിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. അല്പസമയം മുമ്പ് നടന്ന എ സി സി വാർത്താസമ്മേളനത്തിൽ തന്നെ യോഗി ആദിത്യനാഥ് എന്ന വൈറസാണ് ഉത്തർപ്രദേശിനെ ബാധിച്ചിരിക്കുന്നതെന്നാണ് കോൺഗ്രസ് വക്താവ് രൺദീപ് സുർജേവാല പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല 1942 പാകിസ്ഥാൻ വിഭജനത്തിനായി ആവശ്യമുന്നയിച്ചിരുന്ന നേതാവുമായി ചേർന്ന് ബംഗാളിൽ ഭരണം നടത്തിയവരാണ് യോഗി ആദിത്യനാഥിന്റെ മുന്നേയുള്ള നേതാക്കൾ. അതുകൊണ്ട് തന്നെ യോഗിക്ക് ഇക്കാര്യം പറയാൻ അവകാശമില്ല എന്ന വാദവും കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നു. ഏതായാലും യോഗി അടക്കമുള്ളവരുടെ ഈ വാദത്തെ ഏത് തരത്തിൽ കോൺഗ്രസ് ശക്തമായി താഴെത്തട്ടിൽ പ്രതിരോധിക്കുമെന്നത് തന്നെയാണ് വലിയ വിഷയമായി മാറാൻ പോകുന്നത്. ശരി, മറ്റു ചില വാർത്തകളിലേക്ക് പോയാൽ, രാഹുൽ ഗാന്ധി വിട്ടാലും സി പി എമ്മിനെ രാഷ്ട്രീയമായി വെറുതെ വിടില്ലെന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം. സി പി എമ്മിന്റെ വിമർശനത്തിന് മറുപടി നൽകാൻ കേരള നേതാക്കൾ മതിയെന്നും അതിന് രാഹുൽ തന്നെ വേണമെന്നുമില്ലെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. മോശം വിമർശനങ്ങൾക്കെതിരെ പ്രതികരിക്കില്ലെന്ന് മാത്രമാണ് രാഹുൽ പറഞ്ഞതെന്നും രാഷ്ട്രീയ വിമർശനം തുടർന്നും ഉണ്ടാകുമെന്നുമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ വിശദീകരണം. സി പി എമ്മിനെ കുറിച്ച് ഒന്നും മിണ്ടില്ലെന്ന് കേരളത്തിൽ വന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് രാഷ്ട്രീയ മാന്യതയോ കുതന്ത്രമോ? ഈ ചോദ്യമാണ് രാഷ്ട്രീയ രംഗത്ത് ഇന്ന് ഉയരുന്നത്. സി പി എമ്മിന് താൻ മറുപടി പറയേണ്ടതില്ലെന്നാണ് രാഹുൽ ഉദ്ദേശിച്ചതെന്ന് വിശദീകരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ. ഇതിന് ഇവിടെയുള്ളവർ മതിയെന്നും അവർ പറഞ്ഞു വെക്കുന്നു. മുഖ്യമന്ത്രിക്കും ഇടത് മുന്നണിക്കും ഈ ഗവൺമെന്റിനും എതിരെ ഞങ്ങൾക്ക് പറയാൻ ധാരാളം കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞങ്ങൾ പറയുന്നത്. ഉമ്മൻ
ഉമ്മൻചാണ്ടി ഒരു പടി കൂടി കടന്ന് രാഹുൽ തന്നെ സി പി എമ്മിന് മറുപടി പറയുമെന്ന് വ്യക്തമാക്കുകയാണ്. ഇടതുപക്ഷം മോശമായ രീതിയിലാണ് രാഹുൽ ഗാന്ധിക്കെതിരെ പ്രചരണം നടത്തിയത്. അതിന് മറുപടി പറയാനില്ലെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. രാഷ്ട്രീയ വിമർശനം തുടർന്നും ഉണ്ടാകും. എന്നെ കുറിച്ച് എന്തു പറഞ്ഞാലും ഞാൻ അതിന് മറുപടി പറയത്തില്ല. അതാണ് ജനാധിപത്യം, അതാണ് കോൺഗ്രസ്, അതാണ് നെഹ്റു കുടുംബം. രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന കോൺഗ്രസിനെ മാത്രമല്ല സി പി എമ്മിനെയും പ്രതിരോധത്തിലാക്കി കഴിഞ്ഞു. രാഹുൽ സി പി എമ്മിനെ നിസ്സാരമായി അവഗണിച്ചുവെന്നാണ് ഒരു വിഭാഗത്തിന്റെ തോന്നൽ. ഇതോടെയാണ് വയനാട്ടിലെ പ്രചരണ രീതി പുതുക്കാൻ സി പി എം തീരുമാനിച്ചത്. പ്രസംഗവും പ്രവൃത്തിയും തമ്മിൽ യാതൊരു പൊരുത്തവും ഇല്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനോടും ഇടതുപക്ഷത്തെ പറ്റി ഒന്നും പറയില്ലെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിയാവുക, ആരെ എതിർക്കാനാ? ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അടക്കമുള്ള നേതാക്കൾ വയനാട്ടിലെത്തും. പൊളിറ്റിക്കൽ ബ്യൂറോ ന്യൂസ് 18. രാഹുൽ ഗാന്ധിയുടെ സന്ദർശന ശേഷം വയനാട് അതിശക്തമായ പ്രചാരണ ചൂടിലേക്ക്. രാഹുൽ വന്നതിന്റെ ആവേശം ചോരാതിരിക്കാൻ പുതിയ തന്ത്രങ്ങൾ മെനയുകയാണ് യു ഡി എഫ്. വോട്ടർമാരെ നേരിട്ട് കാണുന്ന പ്രചാരണമാണ് ഇടതുമുന്നണി ആസൂത്രണം ചെയ്യുന്നത്. രാഹുലിന്റെ റോഡ് ഷോയ്ക്ക് മണ്ഡലത്തിന് പുറമേ നിന്നാണ് ആളുകളെ എത്തിച്ചതെന്നാണ് എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയുടെ വിമർശനം. രാഹുലിന്റെ റോഡ് ഷോയിലെ ജനപങ്കാളിത്തം ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചെങ്കിലും പ്രവർത്തകർ അതിന്റെ ആലസ്യത്തിൽ ആവാതിരിക്കാൻ നടപടികൾ സ്വീകരിക്കുകയാണ് യു ഡി എഫ്. ഇന്നലത്തെ ആ ഷോ കഴിഞ്ഞപ്പോൾ സ്വാഭാവികം പ്രവർത്തകന്മാരൊക്കെ കുറച്ച് ആലസ്യത്തിലാവും, അല്ലെങ്കിൽ ഒരു ക്ഷീണത്തിലാവും എന്നൊക്കെ ധരിച്ചെങ്കിലും ഇന്നലെ ഈ നിയോജക മണ്ഡലത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വൈകിട്ട് തന്നെ പ്രവർത്തകന്മാർ എല്ലാ വീടുകൾ സന്ദർശിച്ചു, ഭവന സന്ദർശനങ്ങൾ നടത്തി, വോട്ടുകൾ കാൻവാസ് ചെയ്യുകയും മറ്റ് പ്രചരണങ്ങൾ നടത്തുന്ന സജീവ പരിപാടിയിൽ തന്നെ മുഴുകിയിരിക്കുകയാണ്. യു ഡി എഫ് ഘടകകക്ഷികളും കച്ചമുറുക്കി രംഗത്തുണ്ട്. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം പെട്ടെന്ന് പ്രഖ്യാപിക്കാൻ സമ്മർദ്ദം ചെലുത്തിയത് വെറുതെയായില്ലെന്ന് ബോധ്യപ്പെട്ടതായി ലീഗ് നേതൃത്വം. ഗോളില്ലാത്ത പോസ്റ്റായി മാറി യു ഡി എഫ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ പരിഭവം കാണിച്ചത്. ആ പരിഭവം അസ്ഥാനത്തായിരുന്നില്ല എന്നല്ല മനസ്സിലായില്ലേ? എൻ ഡി എയുടെ നേതാക്കൾ വരും ദിവസങ്ങളിൽ പ്രചാരണത്തിനായി വയനാട്ടിലെത്തുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി. രാഹുലിന്റെ റോഡ് ഷോ കാണാൻ വയനാടുകാർ ആരും ഉണ്ടായിരുന്നില്ലെന്നും എൻ ഡി എ സ്ഥാനാർത്ഥി. ഒന്നാമത് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ എന്ന് പറയുന്നത് മാധ്യമങ്ങളിലൂടെ തന്നെ നിങ്ങൾ കണ്ടല്ലോ. കാരണം വെളുപ്പിന്റെ 4 മണിക്കും 5 മണിക്കും കണ്ണൂരിൽ നിന്നും കാസർഗോഡിൽ നിന്നും കോഴിക്കോട് നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്നിട്ടാണ് ഇയാളെ കാണിച്ചത്. അവിടെ വയനാട്ടിൽ നിന്ന് എത്ര പേരുണ്ടായിരുന്നു എന്ന് നിങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കുക. ഏറനാട് മണ്ഡലം കേന്ദ്രീകരിച്ചാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി പി സുനീർ ഇന്ന് പ്രചരണം നടത്തിയത്. വയനാട് മണ്ഡലത്തിലെ വോട്ടർമാരിൽ പകുതിയിലധികം വയനാട് ജില്ലയ്ക്ക് പുറത്താണ്. അതുകൊണ്ട് തന്നെ പ്രചരണ ഘട്ടങ്ങളിൽ നിരവധി ഘടകങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രതീഷ് വാസുദേവനും ക്യാമറമാൻ സുമേഷ് മോറാരയ്ക്കുമൊപ്പം മനുഭരത്, ന്യൂസ് 18, വയനാട്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മുതിർന്ന ബി ജെ പി നേതാക്കൾ പ്രചാരണത്തിലെത്തും. ദേശീയ അധ്യക്ഷൻ അമിത്ഷായ്ക്ക് പുറമെ അമേഠിയിലെ ബി ജെ പി സ്ഥാനാർത്ഥി സ്മൃതി ഇറാനിയും വയനാട്ടിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ 2 ദിവസത്തെ പ്രചാരണത്തിന് എത്തുമെന്നും ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എം ടി രമേശ് അറിയിച്ചു. എം കെ രാഘവനെതിരെ ഉയർന്ന ഒളി ക്യാമറ വിവാദത്തെക്കുറിച്ച് കണ്ണൂർ റേഞ്ച് ഐ ജി അന്വേഷിക്കും. ഡി ജി പി ലോക്നാഥ് ബെഹ്റയുടെ നിർദ്ദേശത്തുടർന്നാണ് നീക്കം. സംഭവത്തിൽ ജില്ലാ കളക്ടറോട് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കും. ഒളി ക്യാമറയ്ക്ക് പിന്നിൽ തങ്ങളാണെന്ന ആരോപണം തെളിയിക്കാൻ സി പി എം ജില്ലാ സെക്രട്ടറി വെല്ലുവിളിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ടിക്കാറാം മീണയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് കണ്ണൂർ റേഞ്ച് ഐ ജി എം ആർ അജിത് കുമാറിനെ ഡി ജി പി ലോക്നാഥ് ബെഹ്റ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയത്. എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. സംഭവത്തെക്കുറിച്ച് ജില്ലാ കലക്ടർ എ സാംബശിവറാവു ഇന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകും. ദൃശ്യങ്ങളുടെ ആധികാരികത തെളിയിക്കാൻ ഫോറൻസിക് പരിശോധന നടത്തണമെന്ന് ജില്ലാ കലക്ടറുടെ റിപ്പോർട്ടിലുണ്ടാകുമെന്നാണ് സൂചന. അതേസമയം വിവാദത്തിന് പിന്നിൽ സി പി എം ആണെന്നാരോപിച്ച് കോൺഗ്രസ് നേതൃത്വം ഇന്നും രംഗത്തെത്തി. ഈ ഗൂഢാലോചന ഒന്നും ജനങ്ങളുടെ മുമ്പിൽ ചെലവാകാൻ പോകുന്നില്ല. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇറങ്ങുന്ന ചിലരുടെ ഗൂഢാലോചനയുടെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ളതാണ്. ഒളി ക്യാമറയ്ക്ക് പിന്നിൽ തങ്ങളാണെന്ന ആരോപണം തെളിയിക്കാൻ കോൺഗ്രസ് തയ്യാറാകണമെന്ന് സി പി എം ആവശ്യപ്പെട്ടു. രാഘവനൊപ്പം ഒളി ക്യാമറയിൽ കുടുങ്ങിയ ബി ജെ പി എം പി രാജിവെക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നുണ്ട്. വിശ്വാസ്യത ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയാതെ രാഘവൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരയുകയാണെന്നും സി പി എം വിമർശിച്ചു. ഈ വസ്തുതാപരമായ കാര്യങ്ങളിൽ നിന്ന് തടിയൂരാനാണ് അദ്ദേഹം എം പി ശ്രമം നടത്തിയിരിക്കുന്നത്. ഈ ആരോപണം തെളിയിക്കാൻ ശ്രീ എം കെ രാഘവനെ ഞങ്ങൾ സി പി ഐ എമ്മിന്റെ ജില്ലാ നേതൃത്വം വെല്ലുവിളിക്കുകയാണ്. ആ ആരോപണം തെളിയിക്കാൻ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്. രാഘവനെതിരെ ഉയർന്ന ആരോപണം സി പി എം ആയുധമാക്കിയതോടെ വിഷയം തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവ ചർച്ചയാണ്. ന്യൂസ് 18 കോഴിക്കോട്. സംസ്ഥാനത്ത് സമർപ്പിക്കപ്പെട്ട നാമനിർദ്ദേശ പത്രികകളിൽ സൂക്ഷ്മ പരിശോധന പുരോഗമിക്കുന്നു. 303 പത്രികകളിലാണ് സൂക്ഷ്മ പരിശോധന. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. വെല്ലുവിളി ഉയർത്തുന്ന അപരന്മാരെ പിൻവലിപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് പ്രമുഖ സ്ഥാനാർത്ഥികൾ. വി വി അരുൺ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, ഈ നാമനിർദ്ദേശ പത്രികയുടെ പരിശോധന എപ്പോഴേക്ക് പൂർത്തിയാകും? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്?
രഞ്ജിത്ത്, നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പുരോഗമിക്കുകയാണ്. ചില മണ്ഡലങ്ങളിൽ പരിശോധന പൂർത്തിയാക്കുകയും ചെയ്തു. കാസർഗോഡ് 11 സ്ഥാനാർത്ഥികളുടെ 19 പത്രികയും സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവിടെ നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. തൃശ്ശൂരും ഇത്തരത്തിൽ നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. അവിടെ 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളുകയും ചെയ്തു. തിരുവനന്തപുരത്ത് കളക്ട്രേറ്റിൽ തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളുടെ സൂക്ഷ്മ പരിശോധനയാണ് നടക്കുന്നത്. ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെ സൂക്ഷ്മ പരിശോധന അല്പസമയം പൂർത്തിയായി. ഇവിടെ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശിൻ്റെ പത്രികയിൽ ചില കോളങ്ങൾ ഫില്ല് ചെയ്തില്ല എന്നൊരു പരാതി LDF ഉന്നയിച്ചു. അത് ആദ്യം വൈകിട്ട് 3 മണിക്ക് പരിശോധിക്കാൻ മാറ്റിവെക്കുകയും പിന്നീട് ആ പത്രിക സ്വീകരിക്കുകയും ചെയ്തു. LDF ഇത് കോടതിയിൽ പോകാനാണ് ഇപ്പോൾ തീരുമാനം. അതായത് ചില അടൂർ പ്രകാശിൻ്റെ ആശ്രിതരുടെ സ്വത്ത് വിവരം പൂരിപ്പിക്കാതെ വിട്ടുപോയിട്ടുണ്ട്. അത് ചട്ടവിരുദ്ധമെന്നായിരുന്നു LDFൻ്റെ ആരോപണം. പക്ഷേ ഇത് തള്ളിക്കൊണ്ട് വരണാധികാരി ആ പത്രിക സ്വീകരിച്ചിരിക്കുന്നു. ഇനി വേണമെങ്കിൽ ഇടതുമുന്നണിക്ക് കോടതിയിലേക്ക് പോകാം. ഒരുപക്ഷെ അവർ കോടതിയിലേക്ക് പോകുമായിരിക്കും. ആറ്റിങ്ങലിൽ 2 പ്രമുഖ സ്ഥാനാർത്ഥികളുടെയും പത്രിക സ്വീകരിച്ചിട്ടുണ്ട്. BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പത്രികയുടെ സൂക്ഷ്മ പരിശോധന ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇത്തരത്തിലാണ് ഓരോ ജില്ലയിലും ഓരോ മണ്ഡലങ്ങളിലെയും നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന പുരോഗമിക്കുകയാണ്. ഇന്ന് വൈകിട്ടോടുകൂടി എല്ലായിടത്തും ഇത് പൂർത്തിയാകും. പിൻവലിക്കലിനും ഇന്നു മുതൽ സമയമുണ്ട്. 8-ാം തീയതി വരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയമുണ്ട്. നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ അപരന്മാരുടെ വലിയൊരു ഭീഷണി ഇത്തവണയും സ്ഥാനാർത്ഥികൾക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. വയനാട്ടിലടക്കം നമ്മളിപ്പോൾ തന്നെ അത് കാണുകയും ചെയ്തു. ഈ അപരന്മാരെ പിൻവലിപ്പിക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ മുന്നണി സ്ഥാനാർത്ഥികളും മുന്നണി നേതൃത്വവും ആരംഭിച്ചിട്ടുമുണ്ട്. രഞ്ജിത്ത്. ശരി, അരുൺ. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മുതിർന്ന BJP നേതാക്കൾ പ്രചാരണത്തിലെത്തും. ദേശീയ അധ്യക്ഷൻ അമിത്ഷായ്ക്ക് പുറമെ അമേഠിയിലെ BJP സ്ഥാനാർത്ഥി സ്മൃതി ഇറാനിയും വയനാട്ടിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ 2 ദിവസത്തെ പ്രചാരണത്തിലെത്തുമെന്നും BJP സംസ്ഥാന സെക്രട്ടറി MT രമേശ് അറിയിച്ചു. TG സജിത്ത് ചേരുന്നു. സജിത്ത്, വയനാട്ടിൽ BJP ഭാഗത്ത് നിന്ന് കാര്യമായ പ്രചാരണം ഉണ്ടാകും. സ്ഥാനാർത്ഥി തങ്ങളുടേതല്ല എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ നേരിടത്തക്ക രീതിയിൽ അത്തരത്തിലാണോ അവർ കാര്യങ്ങൾ നീക്കുന്നത്? വയനാട്ടിലെ സാഹചര്യത്തെ ഒരു ദേശീയ പ്രചരണ വിഷയമാക്കിയാണ് BJP ലക്ഷ്യം. രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയത് അത്തരത്തിൽ ദേശീയ പ്രചരണ വിഷയമാക്കും. ഒരുപക്ഷെ വയനാട്ടിലെ സാധ്യതയ്ക്കുപരി ഇത് ദേശീയ തലത്തിൽ പ്രചരണമാക്കുന്നതിലൂടെ BJP മറ്റൊരു രാഷ്ട്രീയം ലക്ഷ്യമിടുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് ദേശീയ നേതാക്കൾ വയനാട്ടിലേക്ക് എത്തുന്നത്. സ്മൃതി ഇറാനിയോ അമിത്ഷായോ അടക്കമുള്ള ദേശീയ നേതാക്കളാണ് ഇപ്പോൾ വയനാട്ടിലേക്ക് എത്തും എന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അവരുടെ ഷെഡ്യൂളും ക്രമീകരിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദി വയനാട്ടിൽ പ്രചരണത്തിന് എത്തണമെന്ന ആവശ്യം സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ വ്യക്തത ഉണ്ടായിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസങ്ങളിലായിരിക്കും സംസ്ഥാനത്ത് സന്ദർശനം നടത്തുക. ഈ മാസം 12-ും 18-ും 2 ദിവസങ്ങളിലായി അദ്ദേഹം കോഴിക്കോടും തിരുവനന്തപുരത്തും സമ്മേളനത്തിൽ പങ്കെടുത്ത് പൊതുയോഗത്തിൽ സംസാരിക്കും. ഒരുപക്ഷെ കൂടുതൽ യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹത്തിന്റെ പരിപാടിയിൽ ചില മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്നും BJP കേന്ദ്രങ്ങൾ സൂചന നൽകുന്നുണ്ട്. ഇതിന് പുറമെയായിട്ട് AK ആന്റണി ദേശീയ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ പ്രചരണ പരിപാടികൾ പങ്കെടുത്തു വരികയാണ്. ഇതിന് സമാന്തരമായി ദേശീയ നേതാക്കളെ അവസാന ദിവസങ്ങളിൽ കടത്തിലിറക്കി കോൺഗ്രസിനെതിരെ വലിയൊരു പ്രചരണം നടത്താനും BJP ലക്ഷ്യമിടുന്നുണ്ട്. തിരുവനന്തപുരത്തിന്റെ തീരദേശ മേഖലകളിൽ നിർമ്മല സീതാരാമനെ ഇറക്കി കൂടുതൽ വോട്ടുറപ്പിക്കാനാണ് BJP ശ്രമം. ശരി, സജിത്ത്. ചാലക്കുടിയിലെ UDF സ്ഥാനാർത്ഥിയും UDF കൺവീനറുമായ ബെന്നി ബെഹനാനെ ഹൃദയാഘാതം തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരോഗ്യനില തൃപ്തികരമാണെന്നും 2 ആഴ്ച വിശ്രമം വേണമെന്നും ഡോക്ടർമാർ നിർദ്ദേശിച്ചു. ബെന്നി ബെഹനാന്റെ അസാന്നിധ്യത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പ്രചാരണം ഏറ്റെടുക്കും. ഹൃദയാഘാതത്തെ തുടർന്ന് പുലർച്ചെയാണ് ബെന്നി ബെഹനാനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഹൃദയധമനികളിൽ ബ്ലോക്ക് കണ്ടെത്തിയതിനെ തുടർന്ന് അടിയന്തരമായി ആൻജിയോപ്ലാസ്റ്റിക്ക് വിധേയനാക്കി. വളരെ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. കണ്ടു, സംസാരിച്ചു. 2 ദിവസത്തെ വാഹന പ്രചരണ ജാഥയൊന്ന് മാറ്റി വെച്ചിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ ആക്റ്റീവായിട്ട് തന്നെ ചെയ്യാം. ബെന്നി ബെഹനാൻ 48 മണിക്കൂർ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ്. 10 ദിവസത്തെ പൂർണ്ണ വിശ്രമം വേണ്ടിവരുമെന്ന് ആശുപത്രി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ പ്രതാപ് കുമാർ പറഞ്ഞു. ഇതൊരു രോഗിക്കാണെങ്കിലും ഈ ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു കെയർ കിട്ടാന്നുള്ളതാണ്. അതിപ്പോ ബെന്നി ചേട്ടൻ അങ്ങനെ ഒരു കെയർ കിട്ടിയത് വലിയൊരു ഭാഗ്യമാണ്. മണ്ഡലത്തിലെ UDF നേതാക്കളും LDF സ്ഥാനാർത്ഥി ഇന്നസെന്റും ബെന്നി ബെഹനാനെ ആശുപത്രിയിലെത്തി സന്ദർശിച്ചു. നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ എതിർ സ്ഥാനാർത്ഥി അതൊന്നും നല്ല കാര്യം, മനുഷ്യനല്ലായാലും വലുത്, ആ നിലയ്ക്ക് ഒന്ന് വന്ന് കാണാൻ വേണ്ടി വന്നതാണ്. പൂർണ്ണ വിശ്രമം ആവശ്യമായതിനാൽ ബെന്നി ബെഹനാൻ പങ്കെടുക്കുന്ന പ്രചാരണ പരിപാടികളിലെല്ലാം മാറ്റമുണ്ടാകും. റോഡ് ഷോ ഉൾപ്പെടെയുള്ള പ്രചാരണ പരിപാടികൾ തൽക്കാലത്തേക്ക് ഒഴിവാക്കി. സ്ഥാനാർത്ഥിയുടെ അസാന്നിധ്യത്തിൽ മുതിർന്ന നേതാക്കളെ ഉൾപ്പെടെ രംഗത്തിറക്കി പ്രചാരണ പരിപാടികൾ ശക്തിപ്പെടുത്താനാണ് നീക്കം. രാത്രി 10 മണിക്ക് ആലുവയിൽ ചേരുന്ന നേതൃയോഗത്തിൽ അന്തിമ തീരുമാനമെടുക്കും. News 18 കൊച്ചി.
നടിയെ ആക്രമിച്ച കേസിൽ രഹസ്യ വിചാരണയ്ക്ക് തീരുമാനം. കേസിന്റെ പ്രത്യേക സ്വഭാവം പരിഗണിച്ചാണ് വിചാരണ കോടതിയുടെ നടപടി. കേസിൽ വിചാരണയ്ക്ക് മുന്നോടിയായുള്ള പ്രാഥമിക വാദം തുടങ്ങി. പ്രതിഭാഗത്തിന് കൈമാറാവുന്ന രേഖകൾ ഏതെല്ലാമെന്ന് അറിയിക്കാനും അവ വേഗത്തിൽ കൈമാറാനും കോടതി നിർദ്ദേശിച്ചു. ഇത്തരം വിവരങ്ങളെല്ലാം മുൻകൂർ അറിയിച്ചിട്ടുള്ളതായി പ്രോസിക്യൂഷൻ മറുപടി നൽകി. മെമ്മറി കാർഡടക്കം കേസിലെ പ്രധാന രേഖകൾ ആവശ്യപ്പെട്ടുള്ള പ്രതി ദിലീപിന്റെ ഹർജി സുപ്രീംകോടതിയുടെ പരിഗണനയിലായതിനാൽ വിചാരണയ്ക്ക് താൽക്കാലികമായി വിലക്കുണ്ട്. ഇതിനാൽ പ്രതികളെ കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കുന്നത് അടക്കമുള്ള നടപടികൾ പിന്നീട് പൂർത്തിയാക്കും. തൃശൂരിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്തിയ നീതുവിന് ജന്മനാടിന്റെ കണ്ണീർ പ്രണാമം. നീതുവിന്റെ മൃതദേഹം പാറമേക്കാവ് ശാന്തിഘട്ടിൽ സംസ്കരിച്ചു. പ്രതി നിധീഷിനെ അല്പസമയത്തിനകം തൃശൂർ കോടതിയിൽ ഹാജരാക്കും. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇന്ന് പുലർച്ചെയാണ് നീതുവിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചത്. നീതുവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ സുഹൃത്തുക്കളും സഹപാഠികളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേരാണ് തടിച്ചുകൂടിയത്. നീതു പഠിക്കുന്ന ആക്സിസ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളും അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. 10 മണിയോടെ ചടങ്ങുകൾ പൂർത്തിയാക്കി സംസ്കാരത്തിനായി കൊണ്ടുപോയി. പാറമേക്കാവ് ശാന്തിഘട്ടിൽ നീതുവിന്റെ മൃതദേഹം സംസ്കരിച്ചു. ചെറുപ്പത്തിൽ അമ്മ മരിച്ച നീതുവിനെ പിന്നീട് അച്ഛനും ഉപേക്ഷിച്ചു. അമ്മാവന്റെയും അമ്മൂമ്മയുടെയും സംരക്ഷണയിൽ വളർന്ന നീതു പഠനത്തിലും കലാരംഗത്തും ഒരുപോലെ മികവ് പുലർത്തിയിരുന്നു. ന്യൂസ് 18 തൃശൂർ. തൊടുപുഴയിൽ രണ്ടാനച്ഛന്റെ ക്രൂരമർദ്ദനത്തിന് ഇരയായ 7 വയസ്സുകാരന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത്. മറ്റവയവങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും തലച്ചോറിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. വൈകിട്ട് മെഡിക്കൽ ബോർഡിന്റെ വിദഗ്ധ സംഘം പരിശോധിച്ച ശേഷമാകും ചികിത്സ സംബന്ധിച്ച് കൂടുതൽ തീരുമാനമുണ്ടാകുക. കേസിലെ പ്രതി അരുൺ ആനന്ദിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ഇയാളെ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്യാൻ പോലീസ് കോടതിയുടെ അനുമതി തേടി. മർദ്ദനമേറ്റ കുട്ടിയുടെ സഹോദരനെ ലൈംഗികമായി ആക്രമിച്ചതിനാണ് കേസ്. വയനാട്ടിൽ 16-കാരിക്ക് ഡിഫ്തീരിയ സ്ഥിരീകരിച്ചു. ചീരാൽ നമ്പ്യാർകുന്ന് കുറമകൊല്ലി കോളനിയിൽ 10-ാം ക്ലാസ് വിദ്യാർത്ഥിനിക്കാണ് ഡിഫ്തീരിയ സ്ഥിരീകരിച്ചത്. പെൺകുട്ടിയെ വിദഗ്ധ ചികിത്സയ്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. 2019 ആദ്യമായാണ് രോഗം റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ജില്ലയിൽ ആർക്കും ഡിഫ്തീരിയ ബാധിച്ചിരുന്നില്ല. ഇലക്ട്രിക് ബസ്സിൽ തൊട്ട് ഷോക്കടിച്ച് KSRTC. 1 മാസത്തെ കണക്ക് പുറത്തു വന്നപ്പോൾ നഷ്ടം 15.5 ലക്ഷത്തോളം രൂപയാണ്. ആകെ വരുമാനത്തേക്കാൾ കൂടിയ തുകയ്ക്കാണ് ബസ്സിന് വാടക നൽകിയിട്ടുള്ളത്. വൈദ്യുതിയുടെ ചെലവും കണ്ടക്ടറുടെ ശമ്പളവും എല്ലാം ചേരുമ്പോൾ വരുമാനത്തിന്റെ ഇരട്ടിയാണ് പല ബസ്സുകളുടെയും ചെലവ്. മാർച്ച് മാസത്തെ വരവ് ചെലവ് കണക്കുകൾ ന്യൂസ് 18 പുറത്തുവിടുന്നു. കേരളത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് ബസ്സാണ് KSRTC. എല്ലാ മലയാളികൾക്കും അഭിമാനിക്കാവുന്ന നിമിഷങ്ങളാണ് ഇത്. മുൻ MD ടോമിൻജി തച്ചങ്കരി ഇങ്ങനെ കൈതൊട്ട് അനുഗ്രഹിച്ച് അഭിമാനപൂർവ്വം അവതരിപ്പിച്ചതാണ് ഇലക്ട്രിക് ബസ്സുകൾ. 5 ദിവസത്തെ പരീക്ഷണോട്ടം നടത്തിയ ശേഷം ലാഭമാണെന്ന് പറഞ്ഞാണ് 10 ഇലക്ട്രിക് ബസ്സുകൾ 10 വർഷത്തേക്ക് വാടകയ്ക്കെടുത്തത്. കിലോമീറ്ററിന് 42 രൂപയാണ് വാടക. ഈ വ്യവസ്ഥയിലോടിയ ബസ്സിന് മാർച്ച് മാസത്തെ നഷ്ടം 15,47,142 രൂപ. മാർച്ച് 1 മുതൽ 31 വരെയുള്ള ആകെ ടിക്കറ്റ് വരുമാനം 21.5 ലക്ഷം. കിലോമീറ്ററിന് 42 രൂപ വ്യവസ്ഥയിൽ ബസ്സുകൾക്ക് നൽകിയ വാടക 29 ലക്ഷം. ഇലക്ട്രിസിറ്റി ചെലവ് 3.5 ലക്ഷം. കണ്ടക്ടർമാരുടെ ശമ്പളം 4 ലക്ഷം. ആകെ ചെലവ് 37 ലക്ഷം. 1 മാസത്തെ മാത്രം കണക്കാണിത്. 10 ബസ്സുണ്ടെങ്കിലും ദിവസവും ശരാശരി 3 ബസ്സിലധികം സർവീസ് നടത്തുന്നില്ല എന്നാണ് കണക്ക്. ബസ് ഓടാതിരുന്നാലും അതിനുള്ള വാടക നൽകണം. ഇതിനു പുറമെ ഇലക്ട്രിക് ബസ്സുകൾ വഴിയിൽ കിടക്കുന്നത് മൂലമുള്ള നഷ്ടം വേറെയും. ബസ്സിന് 1 ദിവസത്തെ ശരാശരി നഷ്ടം 10,000 രൂപയാണ്. 10 ബസ്സിനാകുമ്പോൾ 1 ലക്ഷം രൂപ. മുൻ MD ടോമിൻ ജെ തച്ചങ്കരി അവതരിപ്പിക്കുകയും മുഖ്യമന്ത്രി അടക്കം അഭിമാന പദ്ധതിയായി ഉയർത്തിക്കാണിക്കുകയും ചെയ്ത ഇലക്ട്രിക് ബസ്സിന്റെ അവസ്ഥയാണ് ഇത്. കട്ടപ്പുറത്തായ KSRTC ഇനി എത്ര കാലം ഇലക്ട്രിക് ബസ്സിനെ ചുമക്കുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18 തിരുവനന്തപുരം. മറ്റു തെരഞ്ഞെടുപ്പ് വാർത്തകൾ. സീറ്റ് നിഷേധിക്കപ്പെട്ട LK അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും അനുനയിപ്പിക്കാൻ RSS നീക്കം. BJP നേതൃത്വത്തിനെതിരെ അദ്വാനി പരോക്ഷ വിമർശനം നടത്തിയതിനെ തുടർന്നാണ് ഇടപെടൽ. മുരളി മനോഹർ ജോഷിക്ക് കോൺഗ്രസ് സീറ്റ് വാഗ്ദാനം ചെയ്തെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. സുഷമാ സ്വരാജിനെ മധ്യസ്ഥ ചർച്ചയ്ക്ക് നിയോഗിച്ചതായാണ് സൂചന. മുതിർന്ന നേതാക്കളൊന്നും സംസാരിക്കുക പോലും ചെയ്യാതെ സീറ്റ് നിഷേധിച്ചതിൽ BJP സ്ഥാപക നേതാക്കളായ മുരളി മനോഹർ ജോഷിയും LK അദ്വാനിയും നേരത്തെ തന്നെ അതൃപ്തി പരസ്യമാക്കിയിരുന്നു. ഇതിന് പിന്നാലെ മുരളി മനോഹർ ജോഷിക്ക് കോൺഗ്രസ് വാരണാസി സീറ്റ് വാഗ്ദാനം ചെയ്തതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. കോൺഗ്രസ് നേതാക്കൾ മുരളി മനോഹർ ജോഷിയുമായി രഹസ്യ ചർച്ചയും നടത്തി. SP നേതാവ് അഖിലേഷ് യാദവും ജോഷിയുമായി സംസാരിച്ചു. ഗാന്ധിനഗറിൽ സീറ്റ് നിഷേധിക്കപ്പെട്ട അദ്വാനി
പ്രധാനമന്ത്രിയെയും ബി ജെ പി നേതൃത്വത്തെയും പരോക്ഷമായി വിമർശിച്ചിരുന്നു. രാഷ്ട്രീയമായി വിയോജിപ്പ് രേഖപ്പെടുത്തുന്നവരെ ശത്രുക്കളായി കാണുന്നതല്ല പാർട്ടിയുടെ പാരമ്പര്യമെന്നാണ് അദ്വാനി ഓർമ്മിപ്പിച്ചത്. അദ്വാനിയെ പിന്തുണച്ച കോൺഗ്രസ് നേതാക്കളും പരസ്യമായി രംഗത്തെത്തി. ഐഡിയോളജി അലഗ് ഹോ സക്തി ഹൈ അപ്നി വിചാർ അലഗ് ഹോ സക്തെ ഹൈ ലേക്കിൻ കബി ഭി ദേശ് ദ്രോഹി യാ ദുഷ്മൻ നഹീ മാനാ യേ അഡ്വാനി ജി നഹീ ബൽക്കി ദേശ് കേ കോനെ കോനെ മേ ജൻമാനസ് കി യേ ഭാവന ഹൈ. മുതിർന്ന നേതാക്കളുടെ അതൃപ്തി പ്രതിപക്ഷം മുതലെടുക്കുന്ന ഘട്ടത്തിൽ എത്തിയതോടെയാണ് RSS ഇടപെട്ടത്. RSS തലവൻ മോഹൻ ഭഗവതിനും മുതിർന്ന നേതാക്കളെ അവഗണിച്ചതിൽ അതൃപ്തിയുണ്ട്. അദ്വാനിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് മധ്യസ്ഥ ചർച്ച നടത്തിയേക്കും. കെ പി അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പ്രിയങ്കാ ഗാന്ധിയെ പ്രചാരണത്തിനിറക്കാൻ കോൺഗ്രസ് തീരുമാനം. പ്രിയങ്കയുടെ പേരുകൂടി ഉൾപ്പെടുത്തി ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലെയും താരപ്രചാരകരുടെ പട്ടിക കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ചു. കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി സജീവ രാഷ്ട്രീയ പ്രവേശം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിന്റെ ചുമതല. പക്ഷേ പ്രിയങ്ക ഗാന്ധിയെ യു പിയിൽ മാത്രം ഒതുക്കിയാൽ പോരെന്ന വിലയിരുത്തലിലേക്കെത്തുകയാണ് കോൺഗ്രസ് നേതൃത്വം. മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ രാജ്യവ്യാപകമായി പ്രിയങ്കയെ പ്രചാരണത്തിൽ ഉപയോഗപ്പെടുത്താനാണ് തീരുമാനം. തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോൺഗ്രസ് സമർപ്പിച്ച 40 താരപ്രചാരകരുടെ പട്ടികയിൽ പ്രിയങ്കാ ഗാന്ധിയെ ഉൾപ്പെടുത്തി. രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, മൻമോഹൻ സിംഗ് തുടങ്ങിയവരുള്ള പട്ടികയിൽ നാലാമതാണ് പ്രിയങ്ക. കേരളം ഉൾപ്പെടെ 16 സംസ്ഥാനങ്ങളിൽ പ്രിയങ്ക പ്രചാരണത്തിനെത്തും. റോഡ് ഷോകളിലും റാലികളിലും പ്രിയങ്കയെ പങ്കെടുപ്പിക്കുന്നതിനായി ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലെയും PCCകൾ സമ്മർദ്ദം തുടരുകയാണ്. മുഖ്യമന്ത്രിമാരായ കമൽനാഥ്, അശോക് ഗെലോട്ട്, അമരീന്ദർ സിംഗ് എന്നിവരും പ്രചാരണത്തിനിറങ്ങും. പാർട്ടിയുമായി പിണങ്ങി നിൽക്കുന്ന നവജ്യോത് സിംഗ് സിദ്ദുവിനെയും ഉൾപ്പെടുത്തി. പട്ടേൽ സമരനായകൻ ഹാർദിക് പട്ടേൽ, ശത്രുഘ്നൻ സിൻഹ, സഞ്ജയ് ദത്ത് എന്നിവരും പട്ടികയിലുണ്ട്. ന്യൂസ് 18, ഡൽഹി. എൻ കെ പ്രേമേന്ദ്രനെതിരായ മുഖ്യമന്ത്രിയുടെ നിലപാട് ഈ തെരഞ്ഞെടുപ്പിലും ചർച്ചയാക്കാൻ UDF. പരാജയപ്പെടുത്താനായി മുഖ്യമന്ത്രി വ്യക്തിഹത്യ നടത്തുകയാണെന്ന് എൻ കെ പ്രേമേന്ദ്രൻ ആരോപിച്ചു. 5 വർഷം കഴിഞ്ഞിട്ടും പരാമർശങ്ങളിൽ മുഖ്യമന്ത്രി ഉറച്ചു നിൽക്കുന്നത് ശരിയാണോ എന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ചോദ്യം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ വിവാദമായതാണ് എൻ കെ പ്രേമചന്ദ്രനെതിരായ പിണറായി വിജയന്റെ പരാമർശം. ആ നിലപാടിൽ മാറ്റമില്ലെന്നാണ് മുഖ്യമന്ത്രി കൊല്ലം പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ വ്യക്തമാക്കിയത്. ഇതിനെതിരെയാണ് UDF നേതാക്കൾ രംഗത്ത് വന്നത്. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താനാണ് മുഖ്യമന്ത്രി വ്യക്തിഹത്യ നടത്തുന്നതെന്ന് എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു. അതിൽ വ്യക്തിപരമായി തെരഞ്ഞുപിടിച്ച് ആക്ഷേപിക്കുകയും വ്യക്തിഹത്യ നടത്തുകയും ചെയ്യുന്നതിന്റെ പിന്നിലെ ഉദ്ദേശം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തുക എന്നതല്ലാതെ മറ്റൊന്നുമില്ല എന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകുന്ന വിഷയമാണ്. എൻ കെ പ്രേമചന്ദ്രനെതിരായ പരാമർശത്തിൽ 5 വർഷം കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രി ഉറച്ചു നിൽക്കുന്നത് ശരിയാണോ എന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ചോദ്യം. ഒരു മുഖ്യമന്ത്രി 5 കൊല്ലം കഴിഞ്ഞിട്ട് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സഹപ്രവർത്തകനെ കുറിച്ച് പറഞ്ഞ മോശം പരാമർശം ഇന്നും നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് തന്നെ എടുത്താൽ എന്ന് മാത്രം പറയാനുണ്ട്. മുഖ്യമന്ത്രിയുടെ നിലപാട് ഉയർത്തിക്കാട്ടി വരും ദിനങ്ങളിൽ പ്രചരണം ശക്തമാക്കാനാണ് UDF തീരുമാനം. ന്യൂസ് 18, കൊല്ലം. മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. കാലിത്തീറ്റ കുപ്പകോടക്കേസിൽ ലാലു പ്രസാദ് യാദവിന്റെ ജാമ്യാപേക്ഷ വേഗത്തിൽ പരിഗണിക്കണമെന്ന് സുപ്രീംകോടതി. അടുത്ത ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ഹർജി പരിഗണിക്കും. അപേക്ഷ വേഗത്തിൽ പരിഗണിക്കണമെന്ന കപിൽ സിബലിന്റെ ആവശ്യത്തിലാണ് തീരുമാനം. ഐസ്ക്രീം പാർലർ കേസ് പരിഗണിക്കുന്ന ഹൈക്കോടതി ജഡ്ജി പിന്മാറി. കേസിൽ തുടരന്വേഷണം വേണമെന്ന VS ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് പിന്മാറിയത്. കൊച്ചി അമ്പലമുകൾ BPCL റിഫൈനറിയിൽ നിന്ന് വാതക ചോർച്ച ഉണ്ടായതിനെ തുടർന്ന് നാട്ടുകാരുടെയും യൂണിയനുകളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധം. കഴിഞ്ഞ ദിവസമുണ്ടായ വാതക ചോർച്ചയിൽ ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ട 3 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ പ്രതിഷേധം തുടരാനാണ് തീരുമാനം. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ 2.5 കിലോയോളം സ്വർണം പിടികൂടി. എയർ കസ്റ്റംസ് ഇന്റലിജൻസ് ആണ് മലപ്പുറം സ്വദേശിയിൽ നിന്ന് സ്വർണം പിടിച്ചത്. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ ദോഹയിൽ നിന്ന് വന്ന യാത്രക്കാരിൽ നിന്നാണ് സ്വർണം പിടിച്ചത്. നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസിന് ആശ്വാസം. ഡൽഹിയിലെ ഹെറാൾഡ് ഹൌസ് ഒഴിയണമെന്ന ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ് സുപ്രീംകോടതി റദ്ദാക്കി. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. നമസ്കാരം.